നമസ്കാരം. റാഫ്റ്റോക്കിന്റെ കമന്റ് ഓഫ് ദി ഡേ വീഡിയോ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് ഇപ്പോൾ കോൺമെബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളും യുവേഫ നേഷൻസ് ലീഗും ഒക്കെയാണ് ചർച്ചാ വിഷയം. ഒപ്പം ഇന്ത്യയിൽ ISL തുടങ്ങാൻ പോകുന്നു, അതിന്റെ ആവേശവും എല്ലാവരിലുമുണ്ട്. ഏതായാലും ഇന്നത്തെ ഫുട്ബോൾ ലോകം ശ്രവിച്ച പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഹാവിയർ മഷറാനോയുടെ വിരമിക്കലായിരുന്നു. അർജന്റീന ദേശീയ ടീമിന് വേണ്ടി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് നീണ്ട നാളുകൾ കളിച്ചിട്ടുള്ള താരമാണ് ഹാവിയർ മഷറാനോ. അവർക്ക് വേണ്ടി ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചവരുടെ കൂട്ടത്തിൽ മഷറാനോയുമുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഏതായാലും ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ചർച്ചകളിലേക്ക് അദ്ദേഹം കടന്നു വരിക സ്വാഭാവികമാണ്. നമുക്ക് ഇന്നത്തെ കമന്റ് ഓഫ് ദി ഡേയിലേക്ക് ഒന്ന് പോകാം. ആദ്യത്തെ കമന്റ് സക്കീർ പോയിൽ എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമന്റാണ്. ഞാനൊരു ബ്രസീൽ ആരാധകനാണ്, ബ്രസീലിൻ്റെ വിജയത്തിൽ സന്തോഷിക്കുന്നു. എന്നാലും ബ്രസീലിന് ഒരു നല്ല ഗോൾ സ്കോറിങ്ങിനുള്ള സ്ട്രൈക്കറുടെ കുറവ് തുറന്നു കാട്ടുന്നു. യൂറോപ്പിലെ ടീമുകളോട് ഈ നിലക്ക് കളിച്ചാൽ പോരാ, ഇഷ്ടം ബ്രസീൽ എന്നാണ് സക്കീർ പോയിൽ പറയുന്നത്. സക്കീർ പോയിലിൻ്റെ ഒരു വിശകലനത്തിൽ ബ്രസീൽ മികച്ച ടീമാണെങ്കിലും അവർക്ക് ഒരു ഗോൾ സ്കോറിംഗ് മികവുള്ള സ്ട്രൈക്കറുടെ കുറവുണ്ട് എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. ഈ ടീമും വെച്ച് യൂറോപ്യൻ ടീമുകളോട് കളിക്കുമ്പോൾ ബ്രസീൽ ബുദ്ധിമുട്ടാനുള്ള സാധ്യതയുമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. നമുക്കറിയാം, കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ കളിക്കുന്ന 10 ടീമുകളിൽ നിലവിലെ ഫിഫയുടെ ആ ഒരു വേൾഡ് റാങ്കിംഗ് നോക്കിയാൽ ഏറ്റവും മുകളിലുള്ളത് ബ്രസീൽ തന്നെയാണ്. ബാക്കി ടീമുകളൊക്കെ അവർക്ക് താഴെയാണ്. പക്ഷേ യൂറോപ്പിലേക്ക് പോകുമ്പോൾ അവിടെ കുറച്ചുകൂടി വ്യത്യസ്തമായ രൂപത്തിൽ കളിക്കുന്ന ശക്തരായ ടീമുകളുണ്ട്. അവരോടൊക്കെ ഏറ്റുമുട്ടാൻ ബ്രസീലിന് ഒരു മികച്ച നമ്പർ 9 സ്ട്രൈക്കറുടെ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഒരർത്ഥത്തിൽ അത് ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള റിസൾട്ടുകളാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്, ഏകപക്ഷീയമായ ഒരു ഗോളിന് മാത്രമാണ് റോബർട്ടോ ഫെർമിനോ നേടിയിട്ടുള്ള ആ ഒരു ഗോളിന് മാത്രമായിരുന്നു ബ്രസീൽ വിജയിച്ച് കയറുന്നത്. ഏതായാലും ഇനിയുള്ള മത്സരങ്ങളിൽ, അതായത് വെനിസ്വലയോ പോലും ഒരു ഗോളെ ബ്രസീലിന് അടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയുള്ള മത്സരങ്ങൾ കൂടുതൽ കടുത്ത പോരാട്ടങ്ങളാണ്. അടുത്ത 3 മത്സരങ്ങൾ, ഒന്ന് ഉറുഗ്വായ്ക്കെതിരെയും ഒന്ന് കൊളംബിയക്കെതിരെയും മറ്റൊന്ന് അർജന്റീനയ്ക്കെതിരെയുമാണ്. അവിടെ ബ്രസീൽ തീർച്ചയായിട്ടും ഒരു കടുത്ത പരീക്ഷണം നേരിടാൻ പോവുകയാണ്. ഈ നവംബർ മാസത്തിലെ ബ്രസീലിൻ്റെ മത്സരങ്ങൾക്ക് തീർച്ചയായിട്ടും ചെറിയ പോരായ്മകൾ ഉണ്ടാകും. അതിൻ്റെ കാരണം ടിറ്റേ ആദ്യം സ്ക്വാഡ് പ്രഖ്യാപിച്ചതിന് ശേഷം 8 താരങ്ങളെ ടീമിൽ നിന്ന് മാറ്റേണ്ടി വന്നു. പരിക്കും അതുപോലെ അസുഖവും ഒക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എന്നാലും കഴിഞ്ഞ കുറെ കാലമായി ഒരു മികച്ച നമ്പർ 9 സ്ട്രൈക്കറെ ബ്രസീൽ മിസ് ചെയ്യുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അടുത്ത കമന്റിലേക്ക് പോവുകയാണ്. അരവിന്ദ് ദിലീപ് എന്ന് പറയുന്ന സുഹൃത്തിന്റെ കമന്റാണ്. ഇത് അർജന്റീന ഫുട്ബോൾ ടീമിനെ കുറിച്ചാണ്. കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ നടക്കുകയാണല്ലോ. സ്വാഭാവികമായിട്ടും ലാറ്റിൻ അമേരിക്കൻ ടീമുകളെ കുറിച്ച് മലയാളികളായിട്ടുള്ള ആരാധകർക്ക് വലിയ തരത്തിലുള്ള അഭിപ്രായങ്ങളും അതുപോലെയുള്ള ആശങ്കകളും ഒക്കെ പങ്കുവെക്കാനുണ്ടാകും. അരവിന്ദ് ദിലീപ് പറയുന്നത് പല പൊസിഷനിലും ഇറക്കാൻ ആളില്ലാതെ വിഷമിച്ചിരുന്ന അർജന്റീനയിൽ നിന്ന് ഇപ്പോൾ ഓരോ പൊസിഷനിലും കളിക്കാൻ പ്രതിഭാശാലികൾ അവസരം കാത്തിരിക്കേണ്ട അവസ്ഥയിലെത്തി എന്നാണ്. അതായത് അർജന്റീനൻ ഫുട്ബോളിൽ അത്രയധികം പ്രതിഭാ ധാരാളിത്വമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എല്ലാ കാലത്തും അർജന്റീനയിൽ നിന്നും ബ്രസീലിൽ നിന്നും അതുപോലെയുള്ള യൂറോപ്പ് അതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്ക് നിരവധിയായിട്ടുള്ള പ്രതിഭകൾ ക്ലബ് ഫുട്ബോൾ കളിക്കാൻ എത്തുന്നത് നമ്മൾ കാണാറുള്ളതാണ്. ഏതായാലും ഇപ്പോഴത്തെ അർജന്റീന ടീമിൽ മികച്ച യുവതാരങ്ങളുണ്ട് എന്നത് ശരിയാണ്. ഈ പറയുന്ന രൂപത്തിൽ ഓരോ പൊസിഷനിലും അങ്ങനെയുണ്ടോ എന്നതിൽ ചില സംശയങ്ങളുണ്ട്. നിക്കോളാസ് ടാഗ്ലിയാഫിക്കോക്ക് പരിക്ക് പറ്റിയപ്പോൾ പകരക്കാരനെ ഇറക്കാൻ സ്കലോനി ബുദ്ധിമുട്ടിയതും ആ സ്ഥാനത്തേക്ക് നിക്കോളാസ് ഗോൺസാലസ് എന്ന VFB സ്റ്റുട്ട്ഗർട്ടിന് വേണ്ടി സ്ട്രൈക്കറായി കളിക്കുന്ന താരത്തെ ഇറക്കേണ്ടി വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. നിക്കോളാസ് ഗോൺസാലസ് മികച്ച പ്രകടനമാണ് ആ മത്സരത്തിൽ കാഴ്ചവെച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ പൗലോ ഡിബാലയെ പോലെയുള്ള താരങ്ങൾക്ക്, അദ്ദേഹത്തിന് ഇപ്പോൾ അസുഖമുള്ളത് കൊണ്ട് ഇത്തവണ ടീമിലേക്ക് എടുത്തിട്ടില്ല, പക്ഷെ നേരത്തെയൊക്കെ സെലക്ഷൻ കിട്ടുന്ന സമയത്ത് പോലും ആദ്യ 11ൽ ഇറങ്ങാൻ അദ്ദേഹം കാത്തിരിക്കേണ്ടി വരുന്നു. പപ്പു ഗോമസിന് ആദ്യ 11ൽ അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നു. എമിലിയാനോ മാർട്ടിനസിന് ആദ്യ 11ൽ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സുഹൃത്ത് പറയുന്നത് ഒരർത്ഥത്തിൽ ശരിയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അർജന്റീനയിൽ ഇപ്പോൾ മികച്ച യുവതാരങ്ങൾ വളർന്നു വരുന്നു. വലിയ ആവേശത്തോടെ ആരാധകർ അതുകൊണ്ട് തന്നെ ടീമിനെ ഫോളോ ചെയ്യുന്നുമുണ്ട്. അടുത്ത ഒരു കമന്റിലേക്ക് പോകും.
പോവുകയാണ്. സൂര്യാജിത് എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമൻ്റാണ് ഇത്. എംബപ്പേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഒരു വാർത്ത പുറത്തേക്ക് വന്നിരുന്നല്ലോ. ഒരു മുൻ ബാഴ്സലോണ ഡയറക്ടർ പറഞ്ഞ വാക്കുകൾ gol.com റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മളത് വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ എംബപ്പേയാണോ ഉസ്മാൻ ഡെംബലെയാണോ ടീമിലേക്ക് വേണ്ടത് എന്നൊരു ചർച്ച വന്നപ്പോൾ ഉസ്മാൻ ഡെംബലെ ടീമിന് വേണ്ടി കളിക്കുന്ന താരമാണെന്നും എംബപ്പെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം കളിക്കുന്ന താരമാണെന്നും ബാഴ്സയിലെ ചില ആളുകൾ പറഞ്ഞെന്നും ഒടുവിൽ നെയ്മർ ജൂനിയറെ പോലെയുള്ള ഒരു വിങ്ങർ പോയതിന് പകരമായി ഡെംബലയെ ടീമിലേക്ക് എടുക്കുന്നതാണ് നല്ലതെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നുമായിരുന്നു ആ വാർത്തയിൽ ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ചുള്ള കമൻ്റാണ് സൂര്യജിത് ആർ പറയുന്നു. ബാഴ്സ കാണിച്ചത് മണ്ടത്തരമായി പോയി. ഒരുപക്ഷെ എംബപ്പയെ ആ സമയത്ത് ബാഴ്സലോണ സൈൻ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അവരുടെ ടീമിൽ ലോകത്തെ ഏറ്റവും മികച്ച യുവതാരം ഉണ്ടായിരുന്നേനെ എന്നാണ്. ഇതിൽ ഒരുപക്ഷെ പലർക്കും പല തർക്കങ്ങളും ഉണ്ടാകും. ലോകത്തെ ഏറ്റവും മികച്ച യുവതാരം എംബപ്പയാണോ ഈ എന്നതൊരു ചോദ്യചിഹ്നമാണ്. മികച്ച സൂപ്പർ താരങ്ങളായിട്ടുള്ള യുവതാരങ്ങൾ വേറെയുമുണ്ട്. ഏർലിംഗ് ഹാലൻഡിനെ പോലെ, ജെയ്ഡൻ സാഞ്ചോയെ പോലെ, ഇപ്പോൾ വളർന്നു വരുന്ന അൻസു ഫാറ്റിയെ പോലെയൊക്കെയുള്ള നിരവധി താരങ്ങൾ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫിൽഫോഡനെ ഒക്കെ നമ്മൾ ആ ഒരു ഗണത്തിലേക്ക് പെടുത്താറുള്ളതാണ്. അതുകൊണ്ട് തന്നെ എംബപ്പെ ലോകത്തെ ഏറ്റവും മികച്ച യുവതാരമാണോ എന്നതിൽ പലർക്കും തർക്കമുണ്ടാകും. എന്നാലും ഇന്നത്തെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച യുവതാരങ്ങളിൽ ഒരാൾ എംബപ്പയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഉസ്മാൻ ഡെംബലെക്കും കഴിവുകൾ ഒട്ടും കുറവില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ആ സമയത്ത് ഒരുപക്ഷെ വിങ്ങർ പൊസിഷൻ എന്നതുകൊണ്ട് ഡെംബലയെ ടീമിലേക്ക് എടുത്തതിൽ ആർക്കും തെറ്റ് പറയാൻ കഴിയില്ലല്ലോ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടല്ലോ അദ്ദേഹത്തിന് അവിടെ കൂടുതൽ മികവ് കാണിക്കാൻ കഴിയാതെ പോയത്. പരിക്ക് വന്നതല്ലേ. പരിക്കൊക്കെ ഏത് മനുഷ്യനും ഏത് സമയത്തും എപ്പോഴും വരാം എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അതൊരു തെറ്റായ തീരുമാനമാണ് എന്നൊരിക്കലും നമുക്ക് വിധി എഴുതാൻ കഴിയില്ല. എംബപ്പെ മികച്ച രൂപത്തിൽ പിന്നീട് വളർന്നു എന്നതും യാഥാർത്ഥ്യമാണ്. ഡെംബലയുടെ പരിക്കാണ് അദ്ദേഹത്തെ തിളങ്ങുന്നതിൽ നിന്ന് തടഞ്ഞത് എന്നത് സത്യമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും. പരിക്ക് മാറി ഡെംബലെ ഇപ്പോൾ വീണ്ടും തൻ്റെ പഴയ ഫോമിലേക്ക് തിരികെ എത്തുന്നതിൻ്റെ സൂചനകൾ തരുന്നുണ്ട് ബാഴ്സലോണക്ക്. തീർച്ചയായിട്ടും അതൊരു ശുഭകരമായ കാര്യം തന്നെയാണ്. അടുത്ത കമൻറ്റിലേക്ക് പോവുകയാണ്. ഹാവിയർ മഷറാനയുടെ ആ വിരമിക്കലിനെ കുറിച്ചുള്ള കമൻറ്റുകളാണ്. മുഹമ്മദ് അഷ്റഫ് കാരയിൽ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻറ്റ്, മഷറാനോ ISL-ലേക്ക് വന്നിരുന്നേൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചു പോവുകയാണ്. അതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്നത് കാണണം. 2014 വേൾഡ് കപ്പിലെ ആ മികച്ച പ്രകടനം ഇപ്പോഴും മനസ്സിൽ നിന്ന് മറക്കാനാവുന്നില്ല. അന്ന് മെസ്സി അടക്കം എല്ലാ താരങ്ങളും നല്ല ഫോമിലായിരുന്നു. എന്നാലും മഷറാനോയെ മറക്കാൻ കഴിയില്ല എന്നാണ് ആ സുഹൃത്ത് പറയുന്നത്. 36 വയസ്സുണ്ട് ഹാവിയർ മഷറാനോക്ക്. അദ്ദേഹം ഇപ്പോൾ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഫുട്ബോൾ വിടുകയാണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. FC ബാഴ്സലോണ വിട്ടതിന് ശേഷം അദ്ദേഹം ചൈനയിൽ പോയി ഫുട്ബോൾ കളിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് അർജന്റീനയിലേക്ക് മടങ്ങി. എസ്റ്റൂഡിയൻസിലാണ് അദ്ദേഹം അവസാനമായിട്ട് കളിച്ചത്. 36-കാരനായ താരം ഇപ്പോൾ തനിനി പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇതേ 36-ാമത്തെ വയസ്സിലാണ് PSG വിട്ട് തിയാഗോ സിൽവ ഇപ്പോൾ ചെൽസിയിൽ പോയിട്ട് വീണ്ടും തൻ്റെ കരിയറിലെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. 39-ാമത്തെ വയസ്സിലാണ് സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് ഇറ്റാലിയൻ സീരിയയിൽ മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. 35-ാമത്തെ വയസ്സിലാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇപ്പോഴും നമ്മയൊക്കെ വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രായം അങ്ങനെ ഒരു വലിയ ഘടകമല്ല എന്ന് തോന്നിക്കുന്ന തരത്തിൽ നമ്മെ വിസ്മയിപ്പിക്കുന്ന താരങ്ങളുമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇതുകൊണ്ട് തന്നെ മഷറാനോയെ വീണ്ടും കളിക്കളത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ആരാധകർ ആഗ്രഹിക്കുമ്പോൾ തെറ്റു പറയാൻ കഴിയില്ല. കാരണം അത്രയൊക്കെ അദ്ദേഹം പലരുടെയും ഹൃദയം കീഴടക്കിയിട്ടുണ്ട്. ISL-ലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡറായിട്ട് അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡായിട്ട് മഷറാനോ വരണം എന്ന് ആഗ്രഹിക്കുകയാണ് സുഹൃത്ത്. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും പല ആരാധകർക്കും അത്തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നേ പറയാനുള്ളൂ. മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന സുഹൃത്ത് വീണ്ടും മഷറാനയുടെ സുന്ദരമായ ആ കരിയറിലെ ഒരു നിമിഷം ഓർത്തെടുക്കുന്നുണ്ട്. അതിങ്ങനെയാണ്. 2014 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ, ആര്യൻ റോബൻ്റെ ഗോളെന്നുറച്ച ഒരു ഷോട്ട് മാത്രം മതി അദ്ദേഹത്തെ എന്നെന്നും ഓർത്തിരിക്കാൻ. റോബൻ പോസ്റ്റിലേക്ക് ഇരച്ചു കയറുമ്പോൾ മറ്റെല്ലാവരും നിസ്സഹായരായി നിൽക്കുകയായിരുന്നു. ഏതൊരു അർജന്റീന ആരാധകന്റെയും ഉള്ളൊന്ന് പിടഞ്ഞ നേരം അവിടെയായിരുന്നു മഷറാനോ എന്ന രക്ഷകന്റെ ഉദയം. ഡച്ചു ടീമംഗങ്ങൾ ഒന്നടങ്കം തലയിൽ കൈവച്ചു പോയ നിമിഷം. ലവ് യു ലെജൻഡ്. തീർച്ചയായിട്ടും ആര്യൻ റോബൻ്റെ ആ നീക്കം തടഞ്ഞ മഷറാനയുടെ ആ പ്രകടനം ഒരു അർജന്റീൻ ആരാധകന്റെയും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടുണ്ടാവില്ല. അത് തന്നെയാണ് മഷറാനോ എന്ന് പറയുന്ന താരത്തിന്റെ ട്രേഡ് മാർക്കും
ടീമിന് ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം പലപ്പോഴും അവതരിച്ചിട്ടുണ്ട് രക്ഷകന്റെ വേഷത്തിൽ. അടുത്ത ഒരു കമന്റോടുകൂടി കമന്റ് ഓഫ് ദി ഡേ അവസാനിപ്പിക്കുകയാണ്. ഹൈലൈറ്റ്സ് എന്ന് പറയുന്ന സുഹൃത്തിന്റെ കമന്റാണ്. നമുക്കറിയാം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇപ്പോൾ യുവേഫ നാഷൻസ് ലീഗിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. അവർക്ക് കഴിഞ്ഞ മത്സരത്തിൽ ഫ്രാൻസിനെതിരെ വിജയിക്കാൻ കഴിയാതെ പോയതാണ് തിരിച്ചടിയായത്. 6 മത്സരങ്ങൾ കളിച്ചിട്ടും ഇതുവരെ ഫ്രാൻസിന്റെ വലയിലേക്ക് ഒരു ഗോൾ പോലും അടിക്കാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇത്രയധികം മത്സരങ്ങളും കളിച്ചിട്ട് ഒരു ഗോൾ പോലും നേടാൻ കഴിയാത്ത ടീം, അതായത് ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചിട്ടും ഗോൾ അടിക്കാൻ കഴിയാത്ത ടീമാണ് ഫ്രാൻസ് എന്ന കാര്യം മനസ്സിലാക്കുക. അതിനെക്കുറിച്ചാണ് ഹൈലൈറ്റ്സ് എന്ന് പറയുന്ന സുഹൃത്തിന്റെ ഈ ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ള കമന്റ്. റൊണാൾഡോയുടെ കയ്യിൽ ഫ്രാൻസ് എന്ന പൂട്ടിന് താക്കോലില്ല എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ താക്കോലില്ലാതെ എങ്ങനെയാണ് ആ പൂട്ട് പൊട്ടിക്കുന്നതെന്ന് യൂറോ കപ്പിൽ അണ്ണൻ കാണിച്ചു തരും. സ്പെയിൻ എന്ന പൂട്ടിന്റെ താക്കോലും ഒരേ ഒരു സമയം വരെ അണ്ണന്റെ കയ്യിൽ ഇല്ലായിരുന്നു. പക്ഷേ ആ പൂട്ട് തുറന്നപ്പോൾ അതിന് വെറുതെ അങ്ങ് തുറക്കുകയല്ല ചെയ്തത്, മറിച്ച് അതിനെ പൊട്ടിച്ച് തരിപ്പണമാക്കുകയാണ് ചെയ്തത് എന്നാണ് സുഹൃത്ത് പറയുന്നത്. സ്പെയിനെതിരെ വേൾഡ് കപ്പിൽ നേടിയിട്ടുള്ള ഹാട്രിക്കാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഏതായാലും CR7 ആരാധകർ കാത്തിരിക്കുന്നു യൂറോ 2021 വേണ്ടി. അവിടെ വീണ്ടും ഫ്രാൻസും പോർച്ചുഗലും ഒരുമിച്ച് ഒരേ ഗ്രൂപ്പിൽ വരികയാണ്. ഫ്രാൻസും പോർച്ചുഗലും മാത്രമല്ല ജർമ്മനിയും അതേ ഗ്രൂപ്പിലാണ്. അടുത്ത യൂറോ കപ്പ് പൊടിപൊടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഏതായാലും ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ചർച്ചകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം.